മസാല ബോണ്ട് ഇടപാടിലെ ഇ ഡി സെമസിൽ തോമസ് ഐസക്ക് ഹാജരാകില്ലെന്ന വാർത്ത എന്റെ നിലപാടാണ് ഐസക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒപ്പം ഇ ഡിയുടെ നിലപാടും സുരേഷ് മസാല ബോണ്ട് ഇടപാടിൽ ഇ ഡി ഏഴാം തവണയാണ് തോമസ് ഐസക്കിന് സമൻസ് അയക്കുന്നത് ആദ്യ ആറ് തവണ അയച്ച സമൻസിനും വളരെ വലിയ രീതിയിലുള്ള നിസ്സഹകരണമാണ് ഐസക്കിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഒപ്പം തന്നെ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ സമൻസ് സ്റ്റേ ചെയ്യണമെന്ന അടക്കമുള്ള ആവശ്യങ്ങളും നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു അതിനിടയിൽ നിലവിൽ ഈ സമൻസിൽ ഇന്ന് ഇദ്ദേഹം ഹാജരാകില്ല ഇന്നാണ് ഹാജരാകാനായിട്ടുള്ള തീയതി ഇ പറഞ്ഞിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതി സമീപിച്ചുകൊണ്ട് ചില സംരക്ഷണ ഉത്തരവ് തോമസ് ഐസക്ക് നേടിയെടുത്തിരുന്നു അതായത് വെള്ളിയാഴ്ച ഈ തോമസ് ഐസക് നൽകിയിട്ടുള്ള സമൻസ് ചോദ്യം ചെയ്ത് നൽകിയിട്ടുള്ള ഉപഹർജിയിൽ ഹൈക്കോടതി വിശദമായിട്ട് വാദം കേൾക്കുന്നുണ്ട് അതുവരെ കടുത്ത നടപടികൾ പാടില്ലെന്നും തൽസ്ഥിതി തുടരാനുമുള്ള ഒരു നിർദ്ദേശമാണ് ഹൈക്കോടതി നിലവിൽ ഇടയ്ക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തോമസ് ഐസക് ഇന്ന് ഹാജരാകില്ല പി എം കോടതിയിൽ നിന്നും വാറന്റ് ലഭിച്ചതിന് ശേഷം ഐസക്കിനെ ഹാജരാക്കാനായിട്ടുള്ള മറ്റ് നീക്കങ്ങളിലേക്ക് ഈ ഡിഡ് കടക്കുന്നതിനിടയിലാണ് തോമസ് ഐസക്ക് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ടുള്ള അപ്രതീക്ഷിത നീക്കത്തിലേക്ക് കടന്നത് എന്തായാലും വെള്ളിയാഴ്ച വരെ തൽസ്ഥിതി തുടരാൻ ഇ ഡിക്ക് നിർദ്ദേശം കിട്ടിയ ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ കടുത്ത നടപടികളിലേക്കൊന്നും തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയുമില്ല എന്തായാലും ഇന്ന് ആ തോമസ് ഐസക് ഹാജരാകില്ല തുടർച്ചയായിട്ട് നിരവധി തവണ നിസ്സഹകരിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം മുൻനിർത്തിക്കൊണ്ട് വാറന്റ് അടക്കമുള്ള കടുത്ത നടപടികൾ സ്വീകരിക്കാനായിരുന്നു ഇ ഡി ലക്ഷ്യമിട്ടിരുന്നത് എന്തായാലും വെള്ളിയാഴ്ച ഈ ഹർജിയിൽ അതായത് മസാല ബോണ്ട് ഇടപാടിൽ ഇ ഡി പുതിയ സമൻസ് അയച്ചത് ചോദ്യം ചെയ്തുകൊണ്ട് തോമസ് ഐസക്ക് നൽകിയ ഉപഹർജിയിൽ ഹൈക്കോടതി വിശദമായിട്ട് വാദം കേൾക്കും അതോടൊപ്പം തന്നെ ഇ ഡിയുടെ മറുപടി സത്യവാങ്മൂലം ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഇ ഡി എന്ത് മറുപടി നൽകുമെന്നുള്ളതാണ് ഇനി നോക്കേണ്ടത് നേരത്തെ തന്നെ ഇ ഡി ഇക്കാര്യത്തിൽ നിലപാട് ശക്തമാക്കി ശക്തമായ ഒരു നിലപാട് വ്യക്തമാക്കിയതാണ് അതായത് ഈ മസാല ബോണ്ട് ഇടപാടിലെ ഫെമാ ലംഘനങ്ങൾ സംബന്ധിച്ച് കൃത്യമായി മായിട്ടുള്ള അറിവുള്ള വ്യക്തിയാണ് തോമസ് ഐസക് അതുകൊണ്ട് തന്നെ ഐസക്കിനെ ചോദ്യം ചെയ്തേ മതിയാകൂ എന്നുള്ള കർശന നിലപാട് ആണ് ഹൈക്കോടതിയിലടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിച്ചത് ഒപ്പം തന്നെ ഈ തോമസ് ഐസക്കിനെ കൂടാതെ ഈ മസാല ബോണ്ട് ഇടപാട് സംബന്ധിച്ച് തീരുമാനമെടുത്ത മറ്റ് വ്യക്തികളുണ്ട് അവരെ ചോദ്യം ചെയ്യാനായിട്ട് അവർക്ക് സമൻസ് അയക്കണമെങ്കിലും തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ അത്തരം നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ സാധിക്കൂ അതുകൊണ്ട് അന്വേഷണം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ പുതിയ സമൻസ് അയച്ചു ായിരുന്നു ഇ ഡി ഹൈക്കോടതി നൽകിയ വാദം എന്തായാലും ഏഴാം തവണ അയച്ചിട്ടുള്ള സമൻസിലും തോമസ് എസ് ഐസക്ക് ഹാജരാകില്ല എന്നാണ് ഏറ്റവും പുതിയ വിവരം ഹൈക്കോടതിയിൽ നിന്നും സംരക്ഷണം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നടപടി എന്തായാലും രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലാണ് ഇത്തരത്തിൽ ഈ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി മസാല ബോണ്ട് ഇറക്കിയത് രണ്ടായിരത്തി ഒരുനൂറ്റി അൻപത് കോടി രൂപയുടെ മസാല ബോണ്ട് ഇറക്കിയതിലൂടെ വലിയ രീതിയിൽ ഫെമ നിയമലംഘനങ്ങൾ ഉണ്ടായി എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും ഇക്കാര്യത്തിൽ വലിയ രീതിയിൽ അതായത് ഈ മസാല ബോണ്ടി ഇടപാടിലെ ഫെമ നിയമലംഘനങ്ങൾ അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ ഇ ഡിയുമായിട്ട് നിസ്സഹകരിക്കുന്ന ഒരു നടപടിയാണ് ഇതുവരെ തോമസ് ഐസക്ക് തുടരുന്നത് എന്തായാലും തോമസ് ഐസക്ക് ഇന്ന് ഹാജരാകില്ല എന്നുള്ളതാണ് മറ്റൊരു പോലെ തന്നെ തന്നെ ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി രേഷ്മ സുരേഷ് മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് അതുമായി അത് സംബന്ധിച്ച ചില ഹർജികൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലുണ്ട് ആ മൂന്നാർ വിഷയങ്ങൾ മാത്രം പരിഗണിക്കുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ചില വിമർശനങ്ങൾ സർക്കാരിന് നേരെ ഉന്നയിച്ചിട്ടുള്ളത് അതായത് കഴിഞ്ഞ തവണ ഈ ഹർജികൾ പരിഗണിച്ച വേളയിൽ ആ സർക്കാരിന്റെ ആത്മാർത്ഥതയില്ലായ്മയെ വലിയ രീതിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിമർശിച്ച ഒരു സാഹചര്യമുണ്ട് അതായത് ഈ മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലിൽ സർക്കാരിന് ആത്മാർത്ഥതയില്ല മാത്രം ഈ ഭൂരേഖയുടെ അടക്കം പരിശോധനകൾ നടക്കുന്നില്ല ഇതിന് പിന്നിൽ ചില തൽപര കക്ഷികളുണ്ട് ഈ തൽപര കക്ഷികളുടെ അവരുടെ ഇടപെടലുകളാണ് ഇത്തരത്തിൽ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികൾ മന്ദഗതിയിലാക്കാനുള്ള കാരണമെന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുള്ളത് അതൊരു കുറ്റപ്പെടുത്തൽ എന്നുള്ള രീതിയിലാണ് സർക്കാരിന് നേരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ ആരൊക്കെയാണ് ഇത്തരത്തിൽ ഈ തൽപര കക്ഷികൾ ഈ സംഘം അതിന്റെ ഉദ്ദേശം എന്താണ് അതിനു പിന്നിൽ എന്തൊക്കെയാണ് ൾ ഇതൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് സി ബി ഐ തന്നെ വേണ്ടി വരുമോ എന്നുള്ള ഒരു സംശയം കൂടി ഹൈക്കോടതി നേരത്തെ തന്നെ പ്രകടിപ്പിച്ച ഒരു സാഹചര്യമുണ്ട് എന്തായാലും കഴിഞ്ഞ തവണ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഓൺലൈനായിട്ട് ഹാജരായി ആ ചില വിശദീകരണം ഹൈക്കോടതി മുൻപാകെ നൽകിയിരുന്നു അതായത് ചിന്നക്കനാലിലും ബേസൻവാലിയിലും അടക്കം ഡിജിറ്റൽ സർവേ പൂർത്തിയായിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ആ സർവേ പൂർത്തിയാക്കാനായിട്ട് മാസം കൂടി സാവകാശം വേണമെന്നുള്ളതാണ് നിലപാടെന്നുള്ള രീതിയിൽ ആ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഹൈക്കോടതി മുൻപാകെ വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കാൻ കളക്ടർക്ക് നിർദ്ദേശം നൽകിയതായിട്ടും പ്രിൻസിപ്പൽ സെക്രട്ടറി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ കൃത്യമായിട്ടുള്ള നടപടികൾ ഇതുവരെ സ്വീകരിക്കാത്തതിൽ കടുത്ത അമർശം ഹൈക്കോടതി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ നിരീക്ഷക സമിതിയോട് ഇതുവരെ ഈ മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഇത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് നിരീക്ഷക സമിതിയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് പരിശോധിച്ച ശേഷമായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് ഡിവിഷൻ ബെഞ്ച് കടക്കുക എന്തായാലും ഈ വിഷയം ഏറെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ മൂന്നാർ കയ്യേറ്റത്തിലടക്കം ഭൂമാഫിയെ സഹായിക്കുന്ന ഒരു സമീപനം സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഹൈക്കോടതി ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടും അതോടൊപ്പം നടത്തുന്ന പരാമർശങ്ങളും ഏറെ നിർണായകമാണ് സുരേഷ് കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു നൽകിയത്